ഇപ്പൊ കൂറയല്ലേ ഇത്? കൂറ വേറൊരു സാധനം. ഇത് ഓ ചേമ്പിന്റെ ഇല, ചേമ്പിന്റെ ഇല. അതിലും മണ്ണ് അടിക്കുന്ന പോലെ സാധനം കഴിക്കുന്നുണ്ട്, കല്ലടിക്കുന്നുണ്ട്. എടാ ഞാൻ കഴിച്ചു നോക്കിയതാ വെച്ച, പേടിക്കണ്ട, ഞാനൊരു കഷ്ണം എടുത്ത് തിന്നായിരുന്നു. ഹലോ ഗൈസ്, അപ്പം ഞങ്ങള് ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച വീഡിയോ അല്ല, പെട്ടെന്നുണ്ടായ വീഡിയോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇച്ചായൻ്റെ കൂടെ പുറത്തു പോയി തിരിച്ച് വരുന്നുണ്ട്. വണ്ടി അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തു പോയി തിരിച്ച്, ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് തന്നെ, റൂമിലോട്ട് ഇനി 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പളേ കണ്ടിരുന്നു ഇവിടുന്ന് ഈ കൂറ ഇല്ലേ, കൂറ, ഈച്ച, ആരോ വിളിക്കണ്ടല്ലോ, ആ നിന്നെയാ, ആ കൂറ, ഈച്ച, പിന്നെ ഏതാടാ ഹോഗ്, തവളയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കടയിൽ വന്ന് ഇവിടെ നോക്കുമ്പോൾ എന്താ ഈ കടയാണിത്. അപ്പം തവളേനെ കിട്ടുമെന്ന് പറഞ്ഞു ഓ പോളി സഞ്ചരിക്കട്ടെ. അപ്പം ഞാൻ ഫായസിനൊരു പണി കൊടുക്കാൻ വേണ്ടി വർത്താ നമ്മൾ ബയ്യാ ബയ്യാ ഹായ് ഹായ് അബ്ക്കാ നാം मेरा नाम दिब्बो रावा. आपका शॉप का नेम? ट्राइबल डा बोडो किचन. ट्राइबल डा बोडो किचन. हाँ ट्राइबल्स इंडे रो फूड एरिया टो. अपन किधर फ्रॉग कम हो रहा फ्रॉग इंडे अर्चिन ने यंगल तुन्नु. ओके फ्रॉग इंडे अर्चिन ये दावड़े कुसु है कुसु इसको बोलते हैं कुसु 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 बोलते हैं ये हमारा ट्रेडिशनल है ट्रेडिशनल मतलब ट्रेडिशनल कुसु क्या है इंग्लिश में इंग्लिश में इसको क्या बोलते हैं मेरे को भी मालूम नहीं बट हमारे भाषा में इसको कुसु कहते हैं फूड है फूड मतलब वो जो मतलब इतना इतना से बड़ा पार्ट होता है ना एक जैसा वो आप देख लीजिए ओके ओके ഇവിടെ ദീദി നമുക്ക് എന്തോ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നുണ്ട് എന്താണെന്നറിയില്ല ആ ഫോട്ടോയിലുണ്ട് തോന്നുന്നു ദീദി ആ കിതറെ കിതർ ഏതോ കാട്ട് കൊണ്ടുപോയിട്ട് എന്താ ദീദി എന്താ ഉദ്ദേശിച്ചത് ഓ ചേമ്പിന്റെ ഇല ചേമ്പിന്റെ ഇല കേരളത്തില് ചേമ്പിന്റെ ഇല അവിടെ ട്രഡീഷണൽ ഫുഡാന്ന് പറഞ്ഞേ നോക്കുമ്പോ എന്താ ചേമ്പിന്റെ ഇലയാണ് ആ ഏനേ ഫ്രോഗ് ഫ്രോഗ് തവളേന്റെ ഇറച്ചി നമ്മൾ തിന്നുന്നു ഇതിന്റെ ഇറച്ചി തന്നെ അല്ലേ ചോദിച്ചു നോക്കട്ടെ അതുപോലെ ഇവിടെ ജീവനോടൊക്കെയുള്ള ഞണ്ട് അയ്യോ ജീവനോടൊക്കെ ഞണ്ടിൻ്റെ കഥ പിടിച്ച് ശരിയാക്കുന്നുണ്ട് ദീദി ദീദി അപ്കാ നാം ബീന ബോറോ ബീല ബോറോ ബീന ബോറോ ഞണ്ട് കടിക്കൂലേ ഒരു പേടിയും ഇല്ല കേട്ടോ ഒരേ പിടുത്ത പിടിച്ചടിയാ ഇതൊക്കെ കാണുമ്പോ കാലി വരെ മറന്നു ഓന് തവളേൻ്റെ ഇറച്ചി കൊണ്ടുകൊണ്ട് സീനാ പോയി ഏ ഇല്ല ഇല്ല അത് നിനക്ക് വേണോ പൈസ ഉണ്ടോ നിന്റെ കയ്യില് പന്നി വേണമെന്ന് പറഞ്ഞിട്ട് പന്നിയും കഴിക്കുന്നുണ്ട് നീ വല്ലാത്ത മനുഷ്യൻ തന്നെയാടാ മോനെ ആസാമില് ഏതോ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് ഗൗറി ഗൗഡി പന്നിക്ക് ഇവിടെ ഗൗഡി ഗൗഡി ചേച്ചി വൻ ഇവിടെ ഞണ്ടിനൊക്കെ എന്താ ഞണ്ട് പൈ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഉള്ള സെറ്റപ്പ് ഇന്ന് തീരുമാനാവും ഇവിടെ തോക് പൈ തോകിന്റെ കറി ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് എടാ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു കൊടുത്ത അവൻ തിന്നില്ലല്ലോ അല്ല പിന്നെ ഫ്രോഗിന്റെ ഇറച്ചി ഇല്ല നമുക്ക് അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ബർഗറാണ് ബർഗർ മേടിച്ചു വലിയ ബർഗർ മേടിക്കാം എന്നിട്ട് അതിന്റെ അകത്ത് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മീറ്റിന് വരും അപ്പം നമ്മൾ ഇവനെ ഇങ്ങനെ കൊടുത്ത ഇവനത് കഴിക്കൂല തവളേന്റെ ഇറച്ചി ഇങ്ങനെ കൊടുത്ത് കഴിക്കൂല അപ്പൊ നമ്മൾ ഇവനെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബർഗറാണ് ബർഗറിന്റെ ഉള്ളില് സാധനം ഉച്ചി കയറ്റിട്ട് കൊടുക്കും ഓ കഴിച്ചു നോക്കട്ടെ പായസ് കഴിച്ചിട്ട് അവന്റെ റിയാക്ഷൻ കണ്ടിട്ട് വേണം ബാക്കി നിന്നെ തല്ലോ പിടിക്കോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കും അപ്പൊ ഗായ്സ് ഞങ്ങള് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ
ഇതിന്റെ ഇറച്ചി ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് ഒന്നും കിട്ടൂല, കുറച്ചേ കിട്ടുള്ളൂ, ഫുൾ മസാലയാണ്. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞെന്തറിയോ, അതിന്റെ ഒരു പീസ് മാത്രം, ഒന്നോ രണ്ടോ പീസ്, ഏത് ആ പുഴുവൊക്കെ ഉണ്ട്, അതായത് ഇതിന്റെ ഒന്നോ രണ്ടോ പീസ് ഒന്ന് വേവിച്ച് തരാൻ പറഞ്ഞു. പുഴുവിനെ ഇന്ന് കിട്ടൂലെന്നാ പറഞ്ഞേ, ഇല്ല പുഴുവിനെ കൊടുക്കുന്നവന്. അപ്പം പിന്നെ തവളേന്റെ ചെറിയ രണ്ട് മൂന്ന് പീസ് തരാന്ന് പറഞ്ഞു, ഇങ്ങനെ എന്തോ ആക്കിയിട്ട് ഞാൻ ഏതൊക്കെ ഭാഷയെ പറഞ്ഞു. അപ്പം അത് കിട്ടട്ടെ, എന്നിട്ട് കാണിച്ചരാം ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്തോ ഒരു നമ്മളെ കൂറയല്ലേ ഇത്, കൂറ വേറൊരു സാധനം ഇത് ഇതൊക്കെ ഉണ്ട് ഇവിടെ, ഇതാണ് കട കേട്ടോ. ഇനി ആസാമിൽ വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇത് കഴിച്ചു നോക്കാം. ആയിട്ട് അപ്പം ഞങ്ങൾ സാധനം കിട്ടി, സാധനം ഇതാണ് സാധനം. ആ ഇത് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അതിൽ പോയാലും പോവാം. ഏ അപ്പം ആ ഓക്കെ ഓക്കെ, ഇത് പറഞ്ഞു കൊടുക്കണ്ട ഒരു മിനിറ്റ്. ബയ്യാ താങ്ക് യു താങ്ക് യു. ഇയാളായിട്ട് ഉണ്ടാക്കി വെച്ച് ഓക്കെ. അപ്പം ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല വന്നത്, ഇതൊരുമാതിരി പച്ച കളറിൽ. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവരെ ട്രഡീഷണലാണ്, ഒരുമാതിരി എന്താ പറയുക, ജ്യൂസ് ഐറ്റം പോലെയൊക്കെ ആയിരിക്കും വന്നിങ്ങനെ. പിന്നെ എന്തോ ഒരു സ്മെല്ലുണ്ട്, പിന്നെ ചിക്കൻ്റെ ഒക്കെ പോലെ സ്മെല്ലടിക്കണേ. ഇനി എന്തായാലും പോയിട്ട് ബർഗറിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പായസിനും കുഞ്ഞാറ്റക്കും ഏ കുഞ്ഞാറ്റ ഛർദ്ദിക്കട്ടെ ഛർദ്ദിക്കട്ടെ, കുഞ്ഞാറ്റൊക്കെ കൊടുക്കും ഞാൻ, ഇച്ച് പിന്നെ പായച്ചിട്ട് കൊടുക്കും, ബാക്കി അവിടെ എത്തിയിട്ട്. അപ്പം ഗൈസ് നമ്മൾ റൂമിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ്, അപ്പം ബർഗർ മേടിക്കാൻ വന്നത്. ഇതാ ഇവിടെ ബർഗർ. സംഭവം ഇവിടെ ഈ കെ എഫ് സി ഇതൊന്നും കിട്ടില്ല, കാരണം നമ്മൾ ഗുവാഹത്തിയിൽ നിന്ന് കുറേ അപ്പുറത്ത്, ഏകദേശം ഒരു 10-25 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഇതവിടെ വെജ് ബർഗർ അങ്ങനെ സുനാപ്പിക്കേഷൻ ഒക്കെ ഉണ്ട്. ഇതാ മൂപ്പരിതാ ബർഗർ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ രണ്ട് വെജ് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒന്ന് കുഞ്ഞാറ്റക്കും കൊടുക്കാം, ഒന്ന് പായസം കൊടുക്കാം. കുഞ്ഞാറ്റൊക്കെ കൊടുക്കുന്നതിൽ മിക്സ് ചെയ്യണമെന്ന് എനിക്കൊരു പേടിയുണ്ട്, കാരണം അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറിന് അസുഖം വരുന്നതാണ്. അപ്പോൾ എന്തായാലും പായസം കൊടുക്കുക, ആർക്ക് പായസിന്. അപ്പോൾ ഓരോരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടതാണ് ഞാൻ കാണിച്ചത് അവിടെ വെച്ചിട്ട്, അതിൽ പേസ്റ്റ് പിടിപ്പിക്കുക. ഇതാണ് ഷോപ്പ്. റെഡി ബർഗർ റെഡി ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഇന്ന് ഇന്ന് പായസ് അടിയുണ്ടാക്കും, പായസിനെ തല്ലി കൊല്ലുന്നതിന്. കാരണം ഞങ്ങൾ ഇനി ഇവിടുന്ന് പോണത് പിന്നെ നാഗാലാൻഡിലേക്കാണ്, അവിടെ പോയി കഴിഞ്ഞാൽ കൂറ പല്ലി അതൊക്കെ കിട്ടാണ്ട്. അപ്പം ഓനോട് ഞാൻ പറഞ്ഞത് അവിടെ പോയി കഴിക്കണത്, എൻ്റെ പട്ടി കഴിക്കുന്ന പറഞ്ഞു. അപ്പം അവിടെ പോലും കഴിക്കില്ലാന്ന് പറഞ്ഞു. ഇവിടുന്ന് തന്നെ പണി എടുക്കാം, ഇവിടുന്ന് നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല. അപ്പം ബർഗർ കിട്ടട്ടോ ഗൈസ്. അപ്പൊ പായസിനുള്ള പണി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് മറ്റേ പ്ലാൻ, തവളേനെ അരച്ചത്. ഇവര് തന്ന കോല ഞാൻ കാണിച്ചുതരാം. തവളേനെ അരച്ച് ചമ്മന്തി ആക്കി ഇവിടെ തവള. ഇത് ഇത് എന്നെ മീറ്റില്ലേ, മീറ്റ് മാത്രം എടുത്തിട്ട് നല്ലതാണല്ലോ. ഇല്ല നല്ല മണാണല്ലോ. ഗൈസ് ഇത് കഴിക്കുന്നതിന് വിഷയമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അതിൻ്റെ അടിയിൽ ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. എവിടെ നീ അത് പൊക്ക് കമത്ത്, നീ കമത്ത്, എന്നിട്ട് ഇങ്ങിതാ ഞാൻ പിടിക്കാം. ഓ അവൻ പ്രാഗ് പൊളിയാ, എൻ്റെ കാലും വയ്യ. ഇനി അവൻ്റെ അവന് കൈകൊണ്ട് മിക്സ് ചെയ്, കൈ കഴുകിയാ പോരെ. ആണോ ആ അടിച്ച് അടിച്ച് കൊറേ തേച്ചോട്ടെ, കൊറേ തേച്ചോ. അല്ല കാശ് മതിയാക്കണ്ടേ. എന്തത് പൊളിക്കും പായസ കരയൂടെ തവളെ. ഞാൻ ഇങ്ങനല്ല ഉദ്ദേശിച്ചത്, പീസ് പീസ് ആയിട്ടാ ഉദ്ദേശിച്ചത്. അല്ല ഇങ്ങനെ ഇതാ നല്ലത്, അതാമാതിരി അറിയില്ല, ഇതാണെങ്കിൽ അറിയില്ല. അല്ലേ ഫായസർ ഇത് സ്പെഷ്യൽ ആന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ എന്താ പറയാ, ട്രഡീഷണൽ ആണ് പറയാ, ട്രഡീഷണൽ ആയിട്ട്. എടാ അത്ര മതിയടാ, ഓവർ ആക്കിയ ചക്കര് വയറിന് ഇളകുവോ. ഇല്ല ഇല്ല എടാ, ഇത് തവള എന്ന് പറയുന്നത് എല്ലാവരും കഴിക്കുന്നില്ല, ഞാൻ കണ്ടതാ. പച്ചത്തവള തന്നെയാ, നമ്മുടെ നാട്ടിലെ തവള തന്നെയാ. അതിന്റെ മീറ്റ് അവരെടുത്തിട്ട് അത് രീതി കട്ട് ചെയ്ത് പീസ് പീസാക്കി മിക്സിയിലിട്ട് അടിച്ചു, മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിട്ട് വേവിച്ചു. അത് മതി അത് മതി മതി, ഓവർ ആക്കിയ ചക്കൻ ലാസ്റ്റ്. ഓ മതി മതി മതി, അത് പാർസൽ ചെയ്യാൻ പറഞ്ഞു. ഭയ്യാ ഏ പാർസൽ ആ ദോ ദോ
സ്പെഷ്യല് അന്തർ യു നീഡ് ഫ്രോഗ് 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 ഇത് ഫ്രോഗ് ഫ്രോഗ് എന്നിപ്പോ എന്താ പറഞ്ഞു കൊടുക്ക ഇപ്പം ഇവര് എന്റെ യൂട്യൂബ് ചാനലൊക്കെ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അടിപൊളി കാഴ്ച ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഏതൊരു ഗുവാഹത്തി യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരാ നല്ല സ്മെല്ല് നല്ല നമ്മുടെ നല്ല ചിക്കൻ കറിയുടെ സ്മെല്ല് ആണോ ഞാൻ വേണേ ഒരു ടേസ്റ്റ് സ്പെഷ്യൽ ബർഗർ നല്ല എരിവ് കിട്ടും അവന് എരിവ് അവൻ പിന്നെ ബർഗർ എന്ത് ഇട്ടാലും കഴിച്ചോളൂ ലാസ്റ്റ് പറയും ഇപ്പോൾ സാധനം കൊള്ളാലോ അല്ലേ ഞാൻ ഉദ്ദേശിച്ച അത്ര കുഴപ്പമൊന്നുമില്ല തിന്നാം എടാ പ്രോ ഗൈസ് ഇത് കഴിക്കുന്നതിന് ഒരു വിഷയം ഞാൻ ഇത്ര ഇതായിട്ട് പറഞ്ഞതായിരുന്നല്ലോ കേട്ടോ കഴിക്കുന്നതുകൊണ്ട് ഒരു വിഷയമില്ല ഇത് പ്രോവിൻ്റെ ഇറച്ചി എല്ലാവരും കഴിക്കുന്ന തന്നെയാണ് അവൻ കഴിച്ചിട്ടുണ്ടാവുമെന്ന് ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടേ ഇവിടെ പറയണേ സാധനം കഴിക്കാൻ നല്ലതാണ് പക്ഷെ ഇത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഒരു പ്രാങ്ക് പോലെ ചെയ്യണമെന്നുള്ളൂ അവൻ അറിയരുത് ഇത് എന്തിൻ്റെ ഇറച്ചിയെന്ന് പറയരുത് അവൻ അവനോട് ചോദിക്കണത് എന്താണെന്ന് ചോദിക്കണം ഇന്നെല്ലാം കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞാൽ മതി നമ്മൾ കഴിച്ചു നമ്മൾ കഴിച്ചിട്ട് പാഴ്സൽ മേടിച്ചാണ് ഇവർക്ക് ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങളിപ്പം റൂമിലെത്തി അപ്പം പായസവും കുഞ്ഞാറ്റൊക്കെ റൂമിലുണ്ട് അപ്പൊ നമ്മൾ ഇതവിടെ ഓർക്ക് കൊണ്ട കൊടുക്കാൻ വേണ്ടി പോവാ അപ്പം ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഈറ്റിംഗ് ചലഞ്ച് ആയിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്ന കണ്ടു ഒരു കടേൻ്റെ മുന്നിൽ അപ്പം അവിടുന്ന് ബർഗർ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ബർഗറിന് പൈസ കൊടുക്കണ്ട എന്നുള്ളൊരു ചലഞ്ച് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരെയും കൊണ്ട് കഴിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ വേണമല്ലോ നമ്മൾ കഴിക്കാതെ ക്യാമറയും പിടിച്ചിട്ട് ഇത് തീറ്റിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു എന്തെങ്കിലും ഒരു ഇത് തോന്നും പൈസന് അപ്പം അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വണ്ട ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല ഇച്ചായൻ പറഞ്ഞാൽ വിശ്വസിക്കായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇച്ചായൻ വെള്ളു സെറ്റാക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം എന്തായാലും അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂമിലെത്തി അപ്പം നമ്മൾ അവിടുന്ന് വാങ്ങിയ ബർഗർ ഇതാ ഇനി ഇവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു നോക്കാം ഇവരെന്താ പറയുന്നത് നോക്കാം അല്ലേ ഗൈസ് സംഭവം എന്താ പറ്റുന്ന വെച്ചാല് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നവരോ ആണ് ഇപ്പം വിളിച്ച നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട് അതോ ഇതെന്താ സോപ്പ് ഇത് നീ കഴിച്ചോ അങ്ങനെ അതുപോലെ നമ്മള് രണ്ടുപേരും കഴിച്ചാൽ ഫസ്റ്റ് എനിക്ക് കിട്ടി ഇവർ രണ്ടുപേരും ഇത് തീർക്കില്ല അതെനിക്ക് ഉറപ്പ് വേസോ എട്ടിന്റെ പണി കിട്ടുന്ന സാധനം അല്ലേ വേറെന്താ ഉള്ളേ തുറന്നൊക്കെ മറ്റോ അതൊക്കെ നോക്കാം കൈക്ക് ആദ്യം ടേസ്റ്റ് പറ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ പറയും രണ്ടാളും കഴിക്കി രണ്ടാളും കഴിക്കി നീ കഴിക്കി എങ്ങനെയുണ്ട് ഉപ്പ് കൂടുതലാ ഉപ്പ് അല്ല എനിക്ക് പണി വാണിക്കുന്നത് എന്താ ഞാൻ പൊതുവെ എല്ലാ ബർഗറും കഴിക്കുന്ന ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല അതാണ് ഇതിന്റെ പ്രത്യേകത ട്രഡീഷണൽ വിത്ത് ആ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി സാധാ ബർഗർ ഉണ്ടാകുന്ന തക്കാളി അതിൽ മണ്ണ് അടിക്കുന്ന പോലെ എന്തോ സാധനം കടിക്കുന്നുണ്ട് അത് നിങ്ങൾ കിട്ടിയിരുന്നോ അതന്നെ ട്രഡീഷണൽ ആയിട്ട് ഓരോ ഈ ആ ഷോപ്പ് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫോട്ടോയില് കണ്ടു കഴിഞ്ഞാല് ഇവനെന്താ ചിരിക്കുക അതാ പറഞ്ഞേ ഷോപ്പ് കാണണം മോനെ കണ്ട വലിയ ഷോപ്പൊന്നുമല്ല ഒരു ചെറിയ ഷോപ്പ് ഇത് കുറച്ച് എരിവ് കൂടുതലാ അത് നിനക്ക് മേടിച്ചിട്ടില്ല എനിക്ക് വന്ന വില നമ്മള് മേഘാലയയില് പോയാലെ കണ്ട ആ കുരുമുളകില്ലേ അതുണ്ട് 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 അതെ ആ കടുക്ക് മണി പോലെ കടിക്കുന്ന സാധനം പിന്നെ അതിന്റെ കൂടെ വേറൊരു കടിക്കുന്ന സാധനം കൂടി ഉണ്ട് ഒരു ഒറ്റ വൈറ്റ് കൂടി എടുത്തോട്ടെ അടുത്ത പറയും
ഇഞ്ച് എന്തോ സാധനം കഴിക്കുന്നുണ്ട് കല്ലടിച്ചു. അതാ ട്രഡീഷണൽ ആയിട്ടുള്ള സാധന വേറെ ഓക്ക് പേടിയായിട്ട അയ്യേ എടി നിനക്ക് എരിവുള്ള മേടിച്ചിട്ടില്ല നിനക്ക് അവന്റെ അല്ല ഇത് എന്താ എന്താ വായിച്ച തുപ്പുന്നേ എന്തോ സീൻ വായിച്ചേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടോ എന്താ അറിഞ്ഞതിന്റെ റിയാക്ഷനാ എന്താ നിനക്കന്നില്ല ഏ പറയരുത് പറയരുത് ഇത് എന്തിന്റെ ഇത് എന്തിനാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാലും ഇല്ല പറ തവള ഫ്രോഗ് എടാ ഞാൻ കഴിച്ചു നോക്കിയതാ വായിച്ചേ പേടിക്കണ്ട ഞാനൊരു കഷ്ടം എടുത്ത് തിന്നായിരുന്നു അതായത് ഞങ്ങള് തവളേന്റെ ഇറച്ചി പറഞ്ഞേ അത് ഞങ്ങള് ഇവിടുന്ന് പോവൂലേ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പളേ കട കണ്ടേ അവിടെ തിരിച്ചു വരുമ്പോ പുഴുണ്ട് പുഴുവിനെയാണ് ചോദിച്ചേ പുഴുല്ല എന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ നിക്കുമ്പോഴാണ് ഒരു തവള ഉണ്ട് എന്ന് പറഞ്ഞ് നേരെ പോയി അത് ഓർക്ക് എന്തോ ഇഷ്ടമുണ്ട് തോന്നണേ ആരാണ് അത് ഞങ്ങൾ തവളന്റെ ഇറച്ചിക്ക പറഞ്ഞേ വന്നോക്കോ വേണ്ടി ജ്യൂസ് ടൈപ്പ് സാധനം അവര് മിക്സിയിൽ ഇട്ട് കുരുമുളക് എല്ലാം കൂട്ടിയിട്ട് അടിച്ചിട്ട് അവര് അതാ കളഞ്ഞ് എന്താ പൈസ എങ്ങനെയുണ്ട് അത്രക്ക് വൃത്തിയാണ് വായിച്ച പറയ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഞാൻ എന്നെ വാള് വെക്കും എനിക്ക് എന്തെങ്കിലും കഴിക്കണം നീ ഉണ്ടല്ലോ ഞാൻ ആരെല്ലാം പൈസ ഉണ്ടാക്കി എന്താ എന്താ ഐസ്ക്രീം കൂടെ ഉണ്ട് നീ നീ ചെവിയിൽ നുള്ളിക്കോ നിനക്കുള്ള പണിയാണ് നാഗാലാൻഡിലോട്ടല്ല വരുന്നേ ഞാൻ പൈസ എന്തെന്നാ ഫോൺ ചെയ്യുമ്പോ പൈസ ഓടുന്ന ഓട്ടക്കാരണം എന്തായാലും ഞങ്ങള് കൊടുത്ത പണി എന്തായാലും ഏറ്റു ഒന്നാമതെന്തറിയോ അതങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു തിന്നേനെ ഇല്ല ഇതിപ്പോ നമ്മള് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാത്രമേ ഞമ്മള് ഇത്തിരി ടേസ്റ്റ് നോക്കിയല്ലേ നീ വല്ലാണ്ടൊന്നും ടേസ്റ്റ് നോക്കിയിട്ടില്ല ഞാൻ ജസ്റ്റ് നക്കിയില്ല ഞാൻ അതിന് മാത്രം പേടിക്കാനൊന്നുമില്ല ഒരു തവള എടി അവിടെ പുഴു തവള കൂറ എന്തൊക്കെ ഉണ്ടായിരുന്നറിയോ അതിനകത്തൊന്നുമില്ല ഇല്ലല്ല കഴിച്ചില്ലേ അന്നെ അതിനകത്തൊന്നുമില്ല നിന്റെ വയറ് കേടാണ്ടല്ലോ വേറെ നിവർത്തില്ല അവന് മാത്രം കൊണ്ടേ കൊടുക്കുമ്പോ അവന് ഡൗട്ട് ആവണ്ടല്ലോ രണ്ടെണ്ണം മേടിച്ചേ ഇവൻ നിനക്കിങ്ങനെ തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട കാരണം പണി കിട്ടും പറഞ്ഞോണ്ടാണ് അവന് മാത്രമായിട്ട് കൊടുത്തത് ഇവക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഛർദ്ദിക്കില്ലല്ലോ തല ഇറങ്ങി സ്പോട്ടിലായി അപ്പൊ പായിച്ച് വരട്ടെ പായിച്ച് വന്നിട്ട് അവന്റെ റിയാക്ഷൻ ഇങ്ങനോട് പറഞ്ഞതരാ ഇപ്പൊ ചെക്കനെ ഓടി ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതാ പായിച്ച് ഇതാ അവിടെ വാ 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 ഇങ്ങോട്ടേക്ക് വാ ഇങ്ങോട്ടേക്ക് വാ ഞാൻ അങ്ങോട്ടേക്ക് വരണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വാ പായിച്ച് അത് അപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്തൊക്കെ വാങ്ങി ഐസ്ക്രീം എങ്ങനെയുണ്ട് സാധനം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നീ നീ പോയേ സീരിയസ് ആയിട്ട് ചോദിക്കരുത് എനിക്ക് ഛർദ്ദിക്കാൻ വരുമല്ലോ സത്യം കുറച്ചായിട്ട് പറയാ കുറച്ചായിട്ട് പറയാ സീന ആണോ വാള് വെച്ച് സീനായി ബർഗർ കഴിക്കാൻ കഴിഞ്ഞില്ല
ഇനി ബർഗർ മടുക്കും. എടാ അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇത്തിരി കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ ആ സോസും ആ അലിഞ്ഞ കടിക്കുന്നുണ്ട് കടിക്കുന്നുണ്ട് പറഞ്ഞല്ല, എന്തറിയോ അതിന്റെ ഇറച്ചിയാണ്, തവളേന്റെ ഇറച്ചി. അതിന് മാത്രം ഒന്നുമില്ല, ഒരു ഒറ്റ തവള എങ്ങാനും ഉള്ളു എന്ന് തോന്നുന്നു. സീനൊന്നുമില്ല. ഓക്കെ, അപ്പോ ബാക്കിയുള്ളത് ഈ എല്ലാം കഴിഞ്ഞിട്ട് പ്രേക്ഷകരോട് പറയും. ഇതൊക്കെ ഒന്ന് റെഡി ആവട്ടെട്ടോ, എന്നിട്ട് നമ്മളെ ചെക്കനെ വിളിക്കണ്ട, നമ്മളത് നിർത്തി. വൈകുന്നേരം 4 മണിക്കെങ്ങാനാണ് പിന്നെ തിരിച്ച്. ഇപ്പൊ സമയം എത്ര അടിയാ? 8:50. ഇതുവരെ വിളിച്ചിട്ട് ചെക്കൻ വന്നില്ല. ചെക്കൻ ഞാൻ വീഡിയോ എടുക്കൂല, ഞാൻ അതാണ് ഈ എന്നാൽ എന്നെ തവള തീറ്റിക്കാൻ പറഞ്ഞു. അപ്പം സംഭവല്ലോ, ഞാൻ യാസീന് ഇങ്ങനെ വിചാരിച്ചില്ലേ, നിങ്ങള് കമന്റ് ബോക്സിൽ ഇങ്ങനെ പറയലുണ്ടായിരുന്നു എനിക്കൊരു പ്രാങ്ക് തരണോന്ന്. ഇത് നിങ്ങൾ 8 പണി ആയതാരും മേടിച്ചു തന്നെ. അല്ല അത് ഞാൻ പറയട്ടെ, പിന്നെ തവള തിന്ന് വിചാരിച്ചൊന്നും ഇല്ല കേട്ടോ, ഇനി പിന്നെ എല്ലാരും കൂടി കുറ്റപ്പെടുത്തരുത്. ഇവൻ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴാണ് തിരിച്ച് റൂമിലെത്തിയ, പുറത്തു പോയതായിരുന്നു. അപ്പൊ ഇനി പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ രാവിലെ പൂരി ഭാജി ഇവിടുന്ന് പൂരിയും കടലക്കറിയും, ഉച്ചക്ക് കഷ്ടപ്പെട്ടിട്ട് നല്ല ജീര റൈസും ഇതൊക്കെ കിട്ടിന് അവിടുന്ന്, അതൊക്കെ വയറ് നിറച്ച് നല്ല ആസാം സ്പെഷ്യൽ റൈസൊക്കെ തിന്ന് വയറ് നിറച്ച് വന്നതാ. ഇവൻ അതെല്ലാം ഒരൊറ്റ മിനിറ്റുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നല്ല ബക്കി ബർഗർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോ ഞാൻ ഇനി മേലാൽ എനിക്ക് ബർഗർ കാണുന്ന സമയത്ത് ഓർമ്മ വരിക, ഇനി ഞാൻ എന്ത് ചെയ്യുന്നുള്ള എനിക്ക് അറിയില്ല. നിനക്കുള്ള ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, നാഗാലാൻഡിലെ ഫസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് 2 ബൈറ്റ് എടുത്തു തരാം, പിന്നെ ഞാനൊരു ക്യാരറ്റും തക്കാളി ഒക്കെ തിന്ന് അതൊക്കെ നല്ല ടേസ്റ്റ്. പിന്നെ മയോണൈസിന്റെ ഒരു ചോയ അതിനുള്ളത് അതിന്. പിന്നെ ഞാനിത് പണിയൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ കുഞ്ഞാൻ്റെ എങ്ങനെ പറയും, ഇത് പട്ടിയിറച്ചി എങ്ങനെയാണോ പട്ടിയിറച്ചി എന്നാണോ ഓൾക്ക് ഭയങ്കര ഡൗട്ട്, ഓള് തിന്നിട്ടില്ല, ഭയങ്കര ഡൗട്ട്. പിന്നെ 3 ബൈറ്റ് ഇങ്ങോട്ട് കടിച്ചേരാ, തവളന്റെ കാലെങ്ങനാണ് തോന്നുന്നത്, ഓർമ്മ വരും. അത് ഒരു ജ്യൂസ് ആക്കിട്ട് തന്നെ, അത് ഒരു തന്നത് അങ്ങനെ കേട്ടുന്നില്ല. നീ മിണ്ടത് ജ്യൂസിന്റെ കഥ. അപ്പൊ ഞാനത് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ പുറത്തുപോയി വായ വൃത്തിയാക്കാൻ ഐസ്ക്രീമും പിന്നെ പിന്നെ ഓ ആ ഓടിയ ഒരു ഓട്ടോ ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഓടിയില്ല. കാരണം രണ്ടുവട്ടം ഞാൻ നല്ലോണം ഛർദ്ദിച്ചു. ഞാൻ എത്ര ഏകദേശം ഒരു കൈമെടുത്ത് നാട്ടിന്ന് ഇറങ്ങിയതിന് ശേഷം ഛർദ്ദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ, നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. കുറെ കാലം ഒരു 5-6 ശേഷമായിരിക്കും ഞങ്ങൾ ഞാൻ ഛർദ്ദിക്കുന്നത്. ഓ എനിക്ക് വയറൊക്കെ കാടി ഭയങ്കര സീനായി തൊണ്ടേന്ന്. പിന്നെ കുറെ നേരം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ യാസീൻ ബിരിയാണി ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നു. ആ ബിരിയാണിയിലൊക്കെ കൈയിട്ട് വാരി തിന്ന്, എന്നിട്ടും എനിക്ക് വായന ടേസ്റ്റ് പോകുന്നില്ല. ഇപ്പൊ ഞാൻ പുറത്തു പോയി കണ്ട സ്ട്രീറ്റ് ഫുഡ് ഒക്കെ വാരി വലിച്ചു നിന്നു. അതിലേക്കും തവള ഇവനല്ലാതെ എനിക്ക് നാട്ടുകാരെ പിടിച്ച് പണി കൊടുക്കാൻ പറ്റും, ഇവനോട് പണി കൊടുത്തു അത്രയുള്ളൂ. ഞാൻ തിരിച്ചു തരും, അത് നീ മനസ്സിലാക്കും. ഞാൻ കൊള്ളിക്കുകയാണ് അവിടെ. അപ്പം ഇന്നത്തോടു കൂടി ഇച്ചാനും കുഞ്ഞാറ്റി നമ്മളോട് വിട പറയാൻ പോവാണ്. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോ നാളത്തെ വീഡിയോ കാണിക്കാം. ഇന്നൊരു പ്രാങ്ക് വീഡിയോ ഉണ്ടായിക്കോടെ. പിന്നെ ഞങ്ങൾ പോവാനിരിക്കുന്നത് നാഗാലാൻഡിലോട്ടാണ്. ഉണ്ടല്ലോ അവിടെ ഒരാള്, ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അപ്പൊ ആളോട് ഒരാൾ ചോദിച്ചു, നമ്മൾ രണ്ടാളെ പോലെ ട്രാവലേഴ്സാ. അപ്പൊ ആളോട് ഇങ്ങനെ ചോദിച്ചു, ആൾ ഫുഡ് കഴിക്കുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ തിന്നു? ഞാൻ എല്ലാ സാധനം തിന്നു, പാമ്പ്, പൂച്ച, എലി, പട്ടി, അങ്ങനത്തെ പെരിച, എന്ത് സാധനം കിട്ടിയാലും അവിടെ പോ, അവിടെ ഇറച്ചിയാണോ അതായാൽ മതി. പിന്നെ അവിടെ വേറെ കാര്യം ഉണ്ട്, കുറച്ച് ഉറാണ്. അപ്പൊ അവിടെ പറയണ്ടല്ലോ, നമുക്ക് ചെലപ്പോങ്കിലേ അവിടെ പോവാൻ പറ്റുള്ളൂ. പറ്റുവാണെങ്കിൽ ഗൈസ്, മലയാളത്തിൽ ഞാൻ ഇതുവരെ ഒരു മലയാളി അവിടെ പോയതായി കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് സെർച്ച് ചെയ്തു, ആരോടൊക്കെ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു സ്ഥലം കേട്ടവരെ ഇല്ല. അപ്പോ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ലാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് അവര്, ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ്, വേറെ ഇന്ത്യയിലല്ല ലോകത്തെ തന്നെ ഏറ്റവും ലാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് അവര്. അവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം അത് അത്രയും റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണാം, കാരണം ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല, അത്രയും 100% ഉറപ്പ് പറയാൻ പറ്റുന്നില്ല അവിടെ പോകാൻ പറ്റും. ഞങ്ങൾ പോകുന്നു കാരണം അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ടാണ്.
പിന്നെ ചെറിയ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ നാഗാലാൻഡിൽ മഴക്കാലം, മഴക്കാലം എന്നല്ല ഞാൻ നോക്കിയപ്പോ വെതർ കണ്ടീഷൻ നോക്കിയപ്പോ മഴയാണ്, മഴയാണ്. അപ്പൊ നാളെ മുതൽ കുറച്ച് മഴയായിരിക്കും. പക്ഷേ കിടിലം വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരിക. അതിനെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിച്ചു തീർത്തിട്ടേ പോകുള്ളൂ. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ഇല്ലാതെ അങ്ങനെ നടക്കൂലട്ടോ, അത് വേറെ കാര്യം. വ്യൂസ് കുറച്ച് കുറവുണ്ട്, അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല, ഡെയിലി 1 മില്യൺ വ്യൂ ഡെയിലി. ഇവരങ്ങനൊക്കെ പറയട്ടോ, ഇവൻ നിങ്ങൾക്ക് എട്ടിന് പണി തരും ഗൈസ്, എനിക്ക് ഇവരെ തന്നോ വിശ്വസിക്കരുത്. ഇഷ്ടാനോട് ചോദിച്ചാൽ അറിയാം, നമ്പാത് ഇവരെ നമ്പാത് എന്നാ പറഞ്ഞത്. അപ്പൊ ഗൈസ് ഞങ്ങൾ നാഗാലാൻഡിൽ പോകുന്നത് സത്യാട്ടോ, ഞങ്ങൾ നാളെ ഇവിടുന്ന് നാഗാലാൻഡിലോട്ട് പോകും. എന്തായാലും പോകും. ഇപ്പൊ നാളെ നമ്മളെ കൊഹിമയിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ? കൊയിമ എത്തുമറിയില്ല, അതൊന്നും എത്തൂല. 1400 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഓക്കെ, രാവിലെ ഇറങ്ങിട്ട് ബാക്കി. യെസ് യെസ്. അപ്പൊ ഗൈസ് യാസീനെ കൈ മടുത്തിട്ടുണ്ടാവും, ഞാൻ പിടിക്കാം. അപ്പോ തവളർച്ചയും ജീവിതത്തിൽ കഴിച്ചു, അതിനുള്ള ഭാഗ്യം ഉണ്ടായി, അത് ഇവൻ കാരണാണ്. അല്ല പിന്നെ അത്രേ ഉള്ളു ഗൈസ്, ഞങ്ങൾ പിന്നെ ക്യു ആൻഡ് എന്റെ കമന്റ് ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ ആൻസർ പ്രിപ്പയർ ചെയ്തോണ്ടൊക്കെയാണ്. എല്ലാവർക്കും ഞങ്ങൾ ഉത്തരമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ യാസീൻ എന്തായാലും ഒരു പെണ്ണ് ഉറപ്പാണ് കല്യാണം. അല്ല, റൈഡ് കഴിഞ്ഞ് നാട്ടിലെത്തുന്നതിന് മുന്നേ അപ്പൊ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കോളേജ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, പിള്ളേർക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഒക്കെ ആക്റ്റീവായിട്ടുണ്ട്. എല്ലാത്തിലും എല്ലാത്തിലും ഷെയർ ചെയ്തോ. അതെ അതെ, എല്ലാത്തിലും ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും ഒരു ട്രാവൽ വീഡിയോ 1 മില്യൺ നിങ്ങൾ അടുപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല കിടിലം സർപ്രൈസ് ആയിട്ട് നിങ്ങൾ കാണാത്ത യാത്രാ വീഡിയോസ്, നിങ്ങൾ ഇതുവരെ മലയാളം വ്ളോഗ് കാണാത്ത യാത്രാ വ്ളോഗ്സ് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഒരു കാര്യം പറയാമോ, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ബൈ.